പല സ്റ്റേജുകൾ ലിവിംഗ് വിത്ത് ദ വൈറസ് അതായത് ഈ സമയത്ത് വെച്ചാൽ ലോക്ക്ഡൌൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേസുകൾ കൂടും അത് നമ്മൾ പ്രതീക്ഷ തന്നെയാണ് അതിനുവേണ്ടിയാണ് ആരോഗ്യ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ശാക്തീകരിച്ചത് ഒരു കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ വെന്റിലേറ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജസ്റ്റ് ഒരു കാര്യം പറയും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ആശുപത്രി ബെഡുകളുടെ കാര്യത്തിൽ നമ്മൾ 83,000 ബെഡുകളാണ് കോവിഡ് 19 പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ സി എഫ് എൽ ടി സികളും മറ്റു വഴി ഉണ്ടാവുന്നത് ഇതുവരെ കോവിഡ് പേഷ്യൻസിന് എവിടെയെങ്കിലും ബെഡ് കിട്ടാത്തൊരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കേസുകൾ ഉണ്ടായിട്ട് കൂടി ഇല്ല മാത്രമല്ല നമ്മളത് ഇപ്പോൾ 39,000 ബെഡ് ഓൾറെഡി റെഡിയാണ് അതിൽ 19,800 ബെഡ് ഒക്യുപ്പൻസി ഉള്ളത് അതുപോലെ ഐ സി യു ബെഡുകളുടെ സൗകര്യം വെന്റിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ വെന്റിലേറ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ വെന്റിലേറ്ററിൻ്റെ ഷോർട്ടേജ് പ്രിഡിക്റ്റ് ചെയ്യാണ് ആരോഗ്യവകുപ്പ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് വേഴ്സ് കേസ് സിനാരിയോ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ 15% വെന്റിലേറ്ററാണ് ഒക്യുപ്പൈഡ് 85% വെന്റിലേറ്റർ ഫ്രീ ആണ് വളരെ പ്രധാനപ്പെട്ട ചില സൂചകങ്ങളാണ് 85% വെന്റിലേറ്ററുകൾ ഫ്രീ ആണ് പക്ഷേ അത് പറഞ്ഞിട്ട് ആളുകൾ അസുഖം ഉണ്ടാവണം അതിലേക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി പിന്നെ ഷബീറെ സമരം നടത്തിക്കരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് 100% ആക്കി കളയാന്ന് വിചാരിക്കരുത് അല്ല ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ആ സമയത്ത് നമ്മുടെ രോഗവ്യാപനത്തിന് ഈ ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രോഗവ്യാപനത്തിൻ്റെ വലിയ സിറ്റുവേഷൻ്റെ പോകുന്നത് ആരോഗ്യമന്ത്രി എപ്പോഴും പറഞ്ഞു നമ്മൾ എന്താ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി ഇപ്പോൾ 10,000-20,000 കേസുകൾ വരും അത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അത് SEIRD മോഡൽ അതായത് സസെപ്റ്റബിൾ എക്സ്പോസ്ഡ് ഇൻഫെക്റ്റഡ് റെക്കവേർഡ് ഡെഡ് എന്നുള്ളൊരു മോഡലിംഗ് ടെക്നിക്ക് ഉണ്ട് അതനുസരിച്ചിട്ട് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുക അവിടെ പക്ഷേ പറയുന്ന എന്താണ് നമ്മൾക്കിത് കുറക്കാൻ പറ്റുമോ കുറക്കാൻ പറ്റും എങ്ങനെ നമ്മൾ സമ്പർക്കം കുറക്കുക സസെപ്റ്റബിൾ ആൾക്കാരെ മാറ്റി നിർത്തുക ഇൻഫെക്ഷൻസ് കുറക്കുക എക്സ്പോഷർ കുറക്കുക അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന് ശക്തമായിട്ട് ഇടപെടുക ആളുകൾ ഈ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക രോഗം അൺലോക്ക് ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ജീവനോടൊപ്പം ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജിൻ്റെ അകത്തുള്ള ലിവിംഗ് വിത്ത് ദ വൈറസ് എന്നുള്ള സ്റ്റേജ് ഈ ലിവിംഗ് വിത്ത് ദ വൈറസിൻ്റെ അകത്ത് നമുക്കൊരു ടൈട്രേഷനാണ് എപ്പോഴും രോഗവ്യാപനം കൂടുന്ന സമയത്ത് നമ്മൾ നിയന്ത്രണങ്ങൾ കൂട്ടും രോഗവ്യാപനം കുറയുന്ന സമയത്ത് നിയന്ത്രണങ്ങൾ ലിഫ്റ്റ് ചെയ്യും അങ്ങനെയാണ് ലോകത്തൊട്ടാകെ ചെയ്യുന്നത് നമ്മുടെ യു കെയിലും സ്പെയിനിലൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം വീണ്ടും ലോക്ക്ഡൌണുകൾ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് നമ്മൾ ലോക്ക്ഡൗൺ ഇല്ലാത്ത അത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞു അതായത് നമ്മൾ എന്താണ് ലോക്ക്ഡൌണിനെ കുറിച്ച് എടുക്കുന്ന നിലപാട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയേക്കാൾ വളരെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ രോഗവ്യാപനത്തിൻ്റെ തോത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ 2 കഴിഞ്ഞ ശേഷം നോക്കി പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ ലോക്ക്ഡൌണിലേക്ക് വേണ്ടി വരും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് കാരണം ശക്തമായിട്ട് നമുക്കിപ്പോൾ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അകലം പാലിക്കുമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബബിൾ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റുമെങ്കിൽ മാസ്ക് കൃത്യമായി ധരിക്കുമെങ്കിൽ എല്ലാ ക്രൗഡിങ് ഒഴിവാക്കുമെങ്കിൽ കഞ്ചഷൻ ഒഴിവാക്കുമെങ്കിൽ ക്ലോസ് കോൺടാക്ട്സ് ഒഴിവാക്കുമെങ്കിൽ നമുക്ക് രോഗവ്യാപനത്തിന് വേഗത പിടിച്ചെടുത്താൻ പറ്റും വളരെ ക്രിട്ടിക്കലായ സിറ്റുവേഷൻ നേരത്തെ ബ്രിട്ടാ സാർ തുടങ്ങിയ സ്ഥാനത്ത് തന്നെ പറയാം ഇതെല്ലാം ആരോഗ്യം ഈ കോവിഡ് കാലത്ത് രാഷ്ട്രീയമായി വളരെ കെട്ടിപ്പിടിഞ്ഞു നിൽക്കുകയാണ് ലോകത്തൊട്ടാകെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രബുദ്ധത തെളിയിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഡോക്ടർ അഷീൽ അതായത് താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ഈ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കഴിഞ്ഞ ഒരു ഒരു 2-3 ഏറ്റവും പ്രധാനപ്പെട്ട തെരുവിലെ സമ്പർക്കം എന്ന് പറയുന്നത് സമരങ്ങളായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതാണ് ഞാൻ ശരിക്കും അങ്ങനെ അത്തരം പോയിന്റുകളിലേക്ക് ഒരു സ്ഥാനം മാത്രം എടുത്ത് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ പക്ഷേ മറ്റു കാര്യങ്ങളല്ല ഇപ്പം നമ്മൾ നോക്കുക വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഇതും ഇത് ഇപ്പം ഇന്ന് ഒരു സംഭവം മലപ്പുറത്തെ ശിബുരാടുന്നുണ്ട് അവിടുത്തെ DPM ആ DPM എന്നെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു NHMRI ജില്ലാ പ്രോഗ്രാം അദ്ദേഹത്തിന് ലിറ്ററലി കരയായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇന്ന് ഇപ്പോൾ ചാനൽ ചർച്ചയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാണ് ഇപ്പോൾ മലപ്പുറത്ത് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ് നിങ്ങളൊരു കാര്യം അറിയണം മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്മ തെറാപ്പി പരീക്ഷിച്ചൊരു സ്ഥലമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്ലാസ്മ തെറാപ്പി ബാങ്കുള്ള സ്ഥലമാണ് അവിടുത്തെ എല്ലാവരും അഹോരാത്രം പണിയെടുക്കുന്ന ചില ഇൻസിഡൻസ് കൊണ്ട് ചില വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല അത് വലിയ കാര്യം തന്നെ അതാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മലപ്പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് മലപ്പുറത്ത് പ്രത്യേകിച്ച് പറയുന്നത് എല്ലായിടത്തും പറയുന്ന ഇപ്പോഴും നമ്മുടെ മലപ്പുറത്തിൻ്റെ ഹൃദയമാണ് ഫുട്ബോളൊക്കെ പക്ഷെ കുറച്ച് കാലം കൂടി നമ്മൾ ഇത് നിന്ന് എല്ലാം ഈ കൂട്ടം കൂടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിന്ന് ഒഴിവാക്കണം കുറച്ച് നാളും കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം കുറച്ച് നാളും കൂടി നമുക്ക് പുറത്തിറങ്ങാം കുറച്ച് നാളും കൂടി എൻ്റെ കല്യാണം കൂടാം കുറച്ച് നാളും കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്യൂണറലുകൾ അറ്റൻഡ് ചെയ്യാം തൽക്കാലത്തേക്ക് ഒരു ഫ്യൂണറലിൻ്റെ അറിയാലോ ഒരു ഫ്യൂണറലിൽ പോയിട്ട് മരിച്ച ഒരാളുടെ ഒരു പാരൻറ്റ് മരിച്ചപ്പം അവരുടെ മക്കളോട് ചോദിച്ചു ഫ്യൂണറലല്ല ശരിക്കും കല്യാണത്തിന് പോയ ഒരു കല്യാണത്തിന് പോയിട്ട് രോഗബാധിതയായി മരിച്ച ഒരു എൽഡർലിയുടെ മകനോട് നമ്മൾ ചോദിച്ചു നിങ്ങൾ എന്തിനേ അമ്മയെ കല്യാണത്തിന് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അത് കുടുംബത്തിലെ അവസാനത്തെ കല്യാണം നമ്മുടെ വയോജനങ്ങളുടെ അവസാനത്തെ കല്യാണം ആക്കരുത് ഇന്ന് കേരളത്തിൽ മരണപ്പെട്ട ആളുകളിൽ 72% ആളുകളും വയോജനങ്ങളാണ്
പക്ഷെ അതിൽ തന്നെ സൂചിപ്പിക്കുമ്പോൾ 28 ശതമാനം ആളുകൾ വയോജനങ്ങളല്ല 60 വയസ്സിന് താഴെയുള്ളവരാ ആ 28 ശതമാനം പറയുന്നത് നിങ്ങളും സേഫ് അല്ല ആരും സേഫ് ആണ് തെറ്റിദ്ധരിക്കരുത് ബഹുഭൂരിപക്ഷം ആൾക്കാരും അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ പോലും അവർക്ക് രോഗം പടർത്താൻ സാധിക്കും അപ്പോൾ 28 ശതമാനം 100 ആവുമ്പോഴാണ് 28 അത് 1000 ആവുമ്പോൾ 280 ആണ് 280 ആണ് അത് 10000 ആവുമ്പോൾ 2800 ആണ് 100000 ആവുമ്പോൾ 28000 ആണ് അതുകൊണ്ട് രോഗവ്യാപനത്തിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ മരണനിരക്ക് ഇപ്പോഴും 0.4 ആണ് നിൽക്കുന്നത് നമുക്ക് ശേഷം രോഗം ആരംഭിച്ച നമുക്ക് ശേഷം 43 ദിവസത്തിന് ശേഷം രോഗം ആരംഭിച്ച കർണാടകയിൽ ഇന്ന് 1000000ത്തിൽ 142 പേര് മരിച്ചു നമുക്ക് ശേഷം 37 ദിവസത്തിന് ശേഷം രോഗം ആരംഭിച്ച തമിഴ്നാടുവിൽ ഇപ്പോ 1000000ത്തിൽ 132 പേര് മരിച്ചു 132 പേര് മരിച്ചു അപ്പോൾ പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മരണം 1020000 പേരാണ് തമിഴ്നാടുവിലെ കണക്കിലാണ് നമുക്ക് കേരളത്തിൽ മരണം ഉണ്ടായെങ്കിൽ 4700 മരണം ഉണ്ടായേനെ ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അഷീർ വളരെ ഒരുപക്ഷേ നമുക്ക് നമ്മളെ ജാഗ്രതപ്പെടുത്തുന്ന വാക്കുകളും അതേസമയം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളുമാണ് അഷീർ തന്നിരിക്കുന്നത്